ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈ ബി പിന്റെ മെഡിസിൻസ് കഴിക്കുന്നവരിൽ 50% ആൾക്കാർ മാത്രമേ കൃത്യമായിട്ട് മെഡിസിൻസ് കഴിക്കുന്നുള്ളൂ. ഇനി മരുന്ന് കഴിക്കുന്നവരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അധികം ആൾക്കാർക്കും ഏത് സമയത്താണ് കഴിക്കേണ്ടത്, രാവിലെയാണോ വൈകിട്ടാണോ രാത്രിയാണോ അത് കറക്റ്റായിട്ട് അറിയില്ല. ഒരു നേരം കഴിക്കേണ്ട മെഡിസിൻ അത് മറന്നുപോയാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുപോലെ തന്നെ മെഡിസിൻ്റെ ഡോസ് പകുതിയാക്കി കുറയ്ക്കുന്നവരും ഡോസ് കൂട്ടി കഴിക്കുന്നവരും ഒട്ടനവധി പേരുണ്ട്. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ബി പിന്റെ മെഡിസിൻസ് എങ്ങനെയൊക്കെ കൃത്യമായി കഴിക്കാം. നിങ്ങൾ ബി പിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറന്നു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡോസ് കുറയ്ക്കുകയോ കൂട്ടുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ബി പിന്റെ മരുന്ന് കഴിക്കേണ്ടത്, ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി, നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒറ്റ പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ആ വീഡിയോ മിസ്സായി പോകും. ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു പുതിയ സ്റ്റഡീനെ കുറിച്ചാണ്. ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്തത് സ്പെയിനിലാണ്. പ്രൈമറി ഹെൽത്ത് കെയർ സെറ്റപ്പിലാണ് നടത്തിയത്. ഒരു കാർഡിയോളജി സെൻറ്ററിലോ അങ്ങനെയൊന്നുമല്ല. സാധാരണമായി ബി പി ഉള്ള 19,000 ആൾക്കാർ ഈ സ്റ്റഡിയിൽ ഇൻവോൾവ് ചെയ്തിരുന്നു. ഇതൊരു റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡി ആയിട്ടാണ് ചെയ്തത്. ഉയർന്ന ബി പി ഉള്ള ഏകദേശം 11,000 പുരുഷന്മാരെയും 9,000 സ്ത്രീകളെയാണ് ഈ സ്റ്റഡിയിൽ ഇൻവോൾവ് ചെയ്തത്. ഈ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരെയും ഇവരെ രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർ രാവിലെ മാത്രം ബി പിന്റെ മരുന്ന് കഴിച്ചവരും മറ്റേ ഗ്രൂപ്പിലുള്ള ആൾക്കാർ രാത്രി സമയത്ത് മാത്രം ബി പിന്റെ മരുന്ന് കഴിച്ചവരായിരുന്നു. 6 കൊല്ലം സ്റ്റഡി ചെയ്തതിന് ശേഷം, കെയർഫുള്ളി ഇവരെ ഫോളോ അപ്പ് ചെയ്തതിന് ശേഷം, സ്റ്റഡി ചെയ്ത ആൾക്കാർ അവർ കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാത്രി സമയത്ത് ബി പിന്റെ മരുന്ന് കഴിക്കുന്നവർക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ്. അതായത് ഏകദേശം 66% രാത്രി മരുന്ന് കഴിക്കുന്നവർക്ക് അവരുടെ കാർഡിയോ വാസ്കുലർ ഡിസീസസ് കാരണം, അതായത് ഹൃദയ സംബന്ധമായ രോഗങ്ങളും സ്ട്രോക്ക് ഇത്തരം കാരണങ്ങൾ കാരണം മരണം നടക്കാനുള്ള ചാൻസ് 66% കുറവാണെന്നാണ്. അതുമാത്രമല്ല, രാത്രി ബി പിന്റെ മരുന്ന് കഴിക്കുന്നവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് 44% കുറവാണ്. അതുപോലെ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് 49% കുറവാണ്. നമ്മളിതെല്ലാം കമ്പയർ ചെയ്യുന്നത് രാവിലെ അല്ലെങ്കിൽ ഡേ ടൈമിൽ ബി പിന്റെ മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാരെ വെച്ച് നോക്കിയപ്പോഴാണ്. മറ്റൊരു കാര്യം ഇവർ കണ്ടുപിടിച്ചത്, ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവാനുള്ള സാധ്യത രാത്രി മരുന്ന് കഴിക്കുന്നവർക്ക് 42% കുറവായിരുന്നു എന്നാണ്. ഈ സ്റ്റഡീൻ്റെ ആകെപ്പാടുള്ള പോരായ്മകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും പകൽ സമയത്ത് ജോലി ചെയ്യുന്നവരും രാത്രി സമയത്ത് കിടന്നുറങ്ങുന്നവരാണ്. അതായത് നിങ്ങൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളാണ്, നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റഡിയിൽ പറയുന്ന കാര്യം നിങ്ങൾക്ക് ബാധകമായിരിക്കില്ല. വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം ചെയ്തിരിക്കുന്നത് വൈറ്റ് പോപ്പുലേഷനിലായിരുന്നു. കറുത്ത വർഗ്ഗക്കാർക്ക് കുറച്ചും കൂടിയും അവരുടെ നൈറ്റ് ടൈമിലുള്ള ബി പി കൂടി നിൽക്കുന്നതാണ് ഇതിന് മുമ്പേ ചെയ്തിട്ടുള്ള കുറേ സ്റ്റഡീസിൽ കണ്ടിട്ടുള്ളത്. ഇത്രയൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സ്റ്റഡി ഭയങ്കര റെവല്യൂഷണറി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾ ബി പിന്റെ മരുന്ന് കഴിക്കുന്ന സമയം പോലും നിങ്ങളുടെ ആ ബി പി കാരണമുള്ള കോംപ്ലിക്കേഷൻസ് വരാനും നിങ്ങളുടെ മരണനിരക്ക് കുറച്ച് നിർത്താനും അത് സഹായിക്കും എന്നാണ് പറയുന്നത്. ഇനി ഞാൻ കുറച്ച് സ്ഥിരമായിട്ട് കഴിക്കുന്ന ബി പി മെഡിസിൻസിനെ കുറിച്ച് പറയാം. അതിൽ ആദ്യം വരുന്നതാണ് ഡയൂറിറ്റിക്സ് എന്ന് പറയുന്നത്. ഡയൂറിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിനെ പുറത്തേക്ക് യൂറിൻ വഴി പുറത്തേക്ക് കളയുന്ന തരത്തിലുള്ള മെഡിസിൻസ് ആണ്. അങ്ങനെ ബ്ലഡിൻ്റെ വോളിയം ഈ പറയുന്ന ഡയൂറിറ്റിക്സ് കുറയ്ക്കും. ആ പ്രകാരമാണ് ഈ പറയുന്ന മരുന്നെല്ലാം ബി പി കുറയ്ക്കുന്നത്. അപ്പോൾ ഡയൂറിറ്റിക്സ് മാത്രമാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അത് രാത്രി സമയത്ത് കഴിക്കുന്നതിനേക്കാളും നല്ലത് പകൽ സമയത്ത് അല്ലെങ്കിൽ മോർണിംഗ് ടൈമിൽ കഴിക്കുന്നതാണ്. കാരണം നിങ്ങൾ രാത്രി സമയത്ത് ഡയൂറിറ്റിക്സ് ഗുളിക കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ വേണ്ടി ബാത്റൂമിൽ പോകേണ്ടി വരും. അങ്ങനെ നിങ്ങളുടെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ കഴിക്കുന്ന മരുന്ന് ഡയൂറിറ്റിക്സ് ആണോ ഇല്ലയെന്ന് അറിയാൻ മരുന്നിൻ്റെ പുറകുവശത്തിൽ എഴുതിയത് നോക്കിയാൽ മതി. അധിക ഡയൂറിറ്റിക്സ് വിഭാഗത്തിൽ പെരുന്ന മരുന്നിൻ്റെ അവസാനം തയസൈഡ്സ് ഉണ്ടാവും. അതിൻ്റെ ഉദാഹരണമാണ് ക്ലോറോതയസൈഡ്, ഹൈഡ്രോക്ലോറോതയസൈഡ്. അധികം ആൾക്കാർക്കും വെറും ഡയൂറിറ്റിക് വിഭാഗത്തിലുള്ള മരുന്ന് മാത്രം കൊടുക്കാറില്ല. ഇതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും വിഭാഗത്തിലുള്ള മരുന്ന്, ലൊസാർട്ടാനോ അല്ലെങ്കിൽ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സോ ബീറ്റ ബ്ലോക്കേഴ്സോ ഒക്കെ കൂട്ടി കോമ്പിനേഷൻ രൂപത്തിലാണ് കൊടുക്കാറ്. അങ്ങനെ ഡയൂറിറ്റിക്സ് മറ്റെന്തെങ്കിലും മരുന്നിൻ്റെ കൂടെ കോമ്പിനേഷൻ രൂപത്തിലാണ് നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡേ ടൈമിലോ ഈവനിങ് സമയത്തോ കഴിക്കാവുന്നതാണ്. ഇനി ഡയൂറിറ്റിക്സ് നിങ്ങൾ രാത്രി സമയത്ത് കഴിച്ചിട്ട് നിങ്ങൾക്ക് ഈ കൂടുതലായിട്ട് ബാത്റൂമിൽ പോകേണ്ട പ്രശ്നം നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങളും രാത്രി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. രണ്ടാമതായിട്ട് ആംലോഡിപ്പിനെ പറ്റി പറയാം. ഇതൊരു കാൽഷ്യം ചാനൽ ബ്ലോക്കറാണ്.
ഈ പറയുന്ന മരുന്നെല്ലാം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിനു മുമ്പെയുള്ള ഒരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആംലോഡിപ്പിൻ അടക്കം ഇനി പറയാൻ പോകുന്ന എല്ലാ മരുന്നുകളും 24 മണിക്കൂറത്തേക്കാണ് വർക്ക് ചെയ്യാറ്. സാധാരണ രീതിയിൽ ആംലോഡിപ്പിൻ കഴിച്ചു തുടങ്ങിയാൽ അതിൻ്റെ മാക്സിമം ആക്ഷൻ തുടങ്ങുന്നത് 6 മണിക്കൂർ മുതൽ 12 മണിക്കൂറിന് ശേഷമാണ്. 24 hours സാധാരണ രീതിയിൽ ആംലോഡിപ്പിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള മരുന്നുകളെല്ലാം കഴിക്കുമ്പോൾ അടുത്ത ദിവസം വീണ്ടും അതേ സമയത്ത് തന്നെ കഴിക്കണമെന്ന് നിർബന്ധിച്ച് പറയുന്നത്. ആംലോഡിപ്പിൻ പോലത്തെ മരുന്നുകളും രാത്രി സമയത്ത് ചില ആൾക്കാർക്ക് പറ്റാറില്ല. അത് ആർക്കൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ്, അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ച ഭക്ഷണം സ്റ്റൊമക്കിൽ നിന്നും ഫുഡ് പൈപ്പിലേക്ക് തിരിച്ച് കയറി വരുന്ന ഒരു റീഗർജിറ്റേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു അസുഖമാണ്. ഇങ്ങനെ അസിഡിറ്റി ഉള്ളവർക്കും GERD ഉള്ളവർക്കും ഒക്കെ ഈ പറയുന്ന മരുന്ന് രാത്രി കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫുഡ് പൈപ്പ് കുറച്ചും കൂടി റിലാക്സ്ഡ് ആവും. റിലാക്സ്ഡ് ആവുന്ന സമയത്ത് ഇവർക്ക് അസിഡിറ്റി പോലത്തെ സിംറ്റംസ്, നെഞ്ചരിച്ചൽ, അതൊക്കെ രാത്രി കിടക്കുന്ന സമയത്ത് കുറച്ചും കൂടി കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് ഈ പറയുന്ന മരുന്നും രാത്രി കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഏത് സമയത്ത് കഴിച്ചു കഴിഞ്ഞാലും 24 മണിക്കൂർ കൂടുമ്പോൾ അടുത്ത ദിവസം വീണ്ടും കഴിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് പറയാനുള്ളത് ലൊസാർട്ടൻ, ടെൽമിസാർട്ടൻ എന്നൊക്കെ പറയുന്ന ആൻജിയോടെൻസിൻ റിസെപ്റ്റർ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകളെ പറ്റിയിട്ടാണ്. ഈ പറയുന്ന മരുന്നുകളും രാത്രി സമയത്ത് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം നിങ്ങൾ ബ്ലഡ് പ്രഷറിൻ്റെ മരുന്ന് രാത്രി സമയത്താണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾക്കെല്ലാവർക്കും ഒരു നോർമൽ സർക്കേഡിയൻ റിതം ഉണ്ട്. ആ റിതം പ്രകാരം രാവിലത്തെ സമയത്താണ് നമുക്ക് കോർട്ടിസോൾ അഥവാ സ്ട്രെസ് ഹോർമോൺ കൂടുതലായിട്ടും റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു മരുന്നും കഴിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ രാവിലത്തെ സമയത്തായിരിക്കും നമുക്കെല്ലാവർക്കും BP കുറച്ച് കൂടി നിൽക്കുന്നതും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ BP കുറഞ്ഞു കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ഈ മോർണിംഗ് സർജ്, അതായത് രാവിലത്തെ സമയത്ത് BP കൂടിപ്പോകുന്നത് ഒന്ന് കുറച്ച് നിർത്താൻ വേണ്ടി രാത്രി സമയം, തലേ ദിവസം രാത്രി മരുന്ന് കഴിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. ലൊസാർട്ടൻ്റെ കൂടെ വരുന്ന കോമ്പിനേഷനിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഡയൂറെറ്റിക്സ് നമ്മൾ കാണാറ്. ലൊസാർ എച്ച് എന്ന് പറഞ്ഞാൽ ആ എച്ച് ഹൈഡ്രോക്ലോറോ തയസൈഡാണ്. പക്ഷെ എന്നിരുന്നാലും ആ കൂടെയുള്ള ഡയൂറെറ്റിക്, അതായത് ഹൈഡ്രോക്ലോറോ തയസൈഡ്, അതിൻ്റെ ഡോസ് കുറവാണ്. 12.5 ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് രാത്രി തന്നെ കഴിക്കാം. ചില പേഷ്യൻസിന് അവരുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് ചിലപ്പോൾ ഡയൂറെറ്റിക്സിൻ്റെ ഡോസ് കൂട്ടാറുണ്ട്. അത്തരം പേഷ്യൻസിന് രാവിലത്തെ സമയം BP മെഡിസിൻസ് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ കാര്യം നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് തന്നെ ചർച്ച ചെയ്യുക. അടുത്തതായിട്ട് ഇനി പറയാനുള്ളത് മരുന്ന് കഴിക്കുന്നത് മറന്നു പോകുന്നതും മരുന്നിൻ്റെ ഡോസ് നിങ്ങൾ തന്നെ ഡോക്ടറോട് ചോദിക്കാതെ മാറ്റുന്നതാണ്. അധിക പേഷ്യൻസും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ ഡോസ് അവർ തന്നെ പകുതിയാക്കി കുറയ്ക്കും. ചില പേഷ്യൻസ് മാത്രമേ ഉള്ളൂ അവർ ഡോക്ടറോട് ചോദിക്കാതെ മരുന്നിൻ്റെ ഡോസ് ഒന്ന് ഡബിൾ ആക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവർ അപൂർവം ചിലർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഡോസ് നിങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ കുറച്ചും കൂടി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അധിക BP മെഡിസിൻസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 24 hours സമയത്തേക്കാണ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്നതും അതിൻ്റെ ആക്ഷൻ അത്ര സമയത്തേക്കായിരിക്കും. നിങ്ങൾ ഡോസ് പെട്ടെന്ന് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒന്നോ രണ്ടോ ദിവസം മരുന്ന് കഴിക്കാതിരുന്നാൽ നമ്മളുടെ രക്തത്തിലുള്ള BP മെഡിസിൻ്റെ അളവ് അത് പെട്ടെന്ന് കുറയും, പെട്ടെന്ന് കൂടുകയും ചെയ്യും. അതിനനുസരിച്ച് നിങ്ങളുടെ BP പെട്ടെന്ന് കുറയും, പെട്ടെന്ന് കൂടുകയും ചെയ്യും. പല സ്റ്റഡീസിലും കണ്ടുപിടിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കൂടുന്നതും കുറയുന്നതും ആയിട്ടുള്ള BP ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് കൂടി നിൽക്കുന്ന BPനേക്കാളും കൂടുതൽ ഡേഞ്ചറസ് എന്നാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് BP കൂടുക കുറയുക അതിനേക്കാളും നല്ലത് നിങ്ങൾ തീരെ മരുന്ന് കഴിക്കാതെ BP കൂടി തന്നെ നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ബോഡിയിൽ കിഡ്നി ഡാമേജസും ഹാർട്ടിന് ഡാമേജസും ഒന്നും ഉണ്ടാവാതിരിക്കാൻ നിങ്ങളുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതുപോലെ തന്നെ മരുന്ന് കഴിക്കുന്നതാണ് നല്ലത്. ഇനി മരുന്ന് ഒരു ദിവസം മറന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് സാരമില്ല. നിങ്ങൾ അടുത്ത ദിവസം 2 tablets ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ദിവസത്തെ ടാബ്ലറ്റ് അതേപോലെ തന്നെ കഴിച്ചാൽ മതി. ഇനി നിങ്ങൾ ഒരു ദിവസം തന്നെ 2 മരുന്ന് കഴിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക, എന്നിട്ട് രാവിലത്തെ മരുന്ന് കഴിക്കുന്നത് മറന്നുപോയാൽ മരുന്ന് കഴിക്കാൻ മറന്നുപോയ കാര്യം മരുന്ന് കഴിക്കേണ്ട സമയം കഴിഞ്ഞ് 2 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മരുന്ന് അപ്പം തന്നെ കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഡോസ് എപ്പോഴാണ് കഴിക്കേണ്ടതെന്നുള്ള സമയമൊന്ന് നിങ്ങൾ നോക്കുക. അതിലേക്ക് കൂടുതൽ സമയം ഇല്ലെങ്കിൽ സ്കിപ്പായി പോയ മരുന്നിനെ മറന്നേക്കുക. അടുത്ത ഡോസ് ഏത് സമയത്താണോ കഴിക്കേണ്ടത് ആ സമയത്ത് കൃത്യമായി കഴിച്ചാൽ മതി. എല്ലാ ദിവസവും ഒരൊറ്റ നേരം മരുന്ന് കഴിക്കുന്നവർക്ക് മറന്നു പോവാതെ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. ദിവസവും ഒരു നേരം മാത്രം മരുന്ന് കഴിക്കുന്നവർക്ക് മറന്നു പോവാതെ എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് 2-3 മരുന്ന് കഴിക്കുന്നവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെയാണ് നിങ്ങൾ മരുന്നിൻ്റെ ഡോസ് പെട്ടെന്ന് പകുതിയാക്കി കുറയ്ക്കുന്നതും പെട്ടെന്ന് ഡബിൾ ആക്കുന്നതും
നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ ബി പിൻ്റെ കാര്യത്തിൽ പരീക്ഷണങ്ങൾ നടത്തിയാൽ മതി. ഇനി എന്ത് പരീക്ഷണം നടത്തുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിൽ തന്നെ ബി പി നോക്കുന്ന മെഷീൻ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. കാരണം നിങ്ങളിങ്ങനെ ഡോസ് കുറയ്ക്കുമ്പോഴും കൂട്ടുമ്പോഴും നിങ്ങളുടെ ബി പി കൂടുകയാണോ കുറയാണോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി എഴുതി വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി നിങ്ങൾ കഴിക്കുന്ന മരുന്ന് എത്ര സമയം നീണ്ടു നിൽക്കുന്നുള്ളത് നിങ്ങളുടെ ബോഡീൻ്റെയും മരുന്നിൻ്റെയും കുറേ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അതിലെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എത്ര നേരം മരുന്ന് കഴിക്കുന്നുണ്ട്, എത്ര ഡോസിലാണ് മരുന്ന് കഴിക്കുന്നത്, നിങ്ങളുടെ ബോഡീൻ്റെ മെറ്റബോളിക് റേറ്റ് എന്താണ്, അത് കൂടുതലാണോ കുറവാണോ. നിങ്ങളുടെ ബോഡീൻ്റെ മെറ്റബോളിക് റേറ്റ് സ്ലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന മരുന്ന് കുറേ സമയം നിങ്ങളുടെ ബോഡി തന്നെ നിൽക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രായത്തിനെയും നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനെയും ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾക്ക് പ്രായം കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന മരുന്ന് കൂടുതൽ സമയം നിങ്ങളുടെ ബോഡിയിലുണ്ടാവും, കൂടുതൽ സമയം ആ മരുന്നിന് ആക്ഷൻ ഉണ്ടാവും. അടുത്തതായി നിങ്ങളുടെ ബോഡി വെയ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾക്ക് തടി കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന മരുന്ന് കൂടുതൽ സമയം നിങ്ങളുടെ ബോഡിയിൽ തന്നെ നിൽക്കും, കൂടുതൽ സമയം അതിൻ്റെ ആക്ഷൻ ഉണ്ടാവും. അവസാനമായി പറയാനുള്ളത്, നിങ്ങൾ ബി പിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ മറന്നു പോവാതെ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായി ബി പിൻ്റെ മരുന്ന് നിങ്ങൾക്ക് കഴിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ടിപ്സും കൂടി പറയാം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത്, ഒരു മെഡിസിൻ ബോക്സ് വാങ്ങിക്കുക. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഓരോ ചെറിയ ചെറിയ ബോക്സിൽ നിങ്ങൾക്ക് ഓരോ ദിവസത്തെ മെഡിസിൻസ് ഇട്ട് വെക്കാം, അത് മാർക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള മെഡിസിൻസ് നിങ്ങൾ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മറന്നു പോവാതെ നിങ്ങൾക്ക് കഴിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു മെഡിസിൻ ബോക്സിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. രാവിലെ ആവട്ടെ രാത്രി ആവട്ടെ ഏത് സമയത്താണ് നിങ്ങൾ ബി പിൻ്റെ മരുന്ന് കഴിക്കുന്നതെങ്കിലും അത് മറന്നു പോവാതെ ഇരിക്കാൻ നിങ്ങളുടെ ബാത്റൂമിൻ്റെ ഡോറിലോ അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ ഡോറിലോ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് മരുന്ന് കഴിക്കാനുണ്ട് എന്നുള്ള കാര്യം ഒന്ന് എഴുതി ഒട്ടിച്ചു വെക്കുക. നിങ്ങളുടെ ടൂത്ത് ബ്രഷ് വെക്കുന്ന അതിൻ്റെ അടുത്ത് തന്നെ മരുന്നിൻ്റെ കവർ വെക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഫോണിൽ തന്നെ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യാം, അലാറം സെറ്റ് ചെയ്യാം. എല്ലാ ദിവസവും ഒരേ സമയത്ത് മെഡിസിൻ്റെ അലാറം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അലാറം വരുന്ന സമയത്ത് നിങ്ങൾക്ക് പോയി മരുന്ന് കഴിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ 24-hour ആംബുലേറ്ററി ബി പി മോണിറ്ററിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഈ ടെസ്റ്റിൽ ചെയ്യുന്നത് 24-hour, അതായത് നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് പോലും നിങ്ങളുടെ ബി പിയിലുള്ള വേരിയേഷൻസ് റെക്കോർഡ് ചെയ്യും. ഇത് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാ മേജർ ഹോസ്പിറ്റൽസിലും ഈ ടെസ്റ്റ് അവൈലബിൾ ആയിരിക്കും. സാധാരണ രീതിയിൽ 2,500 to 3,000 rupees ആണ് ഈ ടെസ്റ്റിന് ഈടാക്കാറ്. ഒരു ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യം ബി പി നോക്കുന്നതിനേക്കാളും നിങ്ങളുടെ ബി പി വാല്യൂ എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത് ഈ ഒരു ടെസ്റ്റ് ആംബുലേറ്ററി ബി പി മോണിറ്ററിംഗ് വെച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ബി പി വാല്യൂസ് പോലും മനസ്സിലാക്കി നിങ്ങളുടെ ഡോക്ടർക്ക് നിങ്ങൾക്ക് കഴിക്കേണ്ട മരുന്ന് കൃത്യമായിട്ടുള്ള ഡോസിൽ ഏത് സമയത്ത് കഴിക്കണം എന്നുള്ളത് കൃത്യമായി പ്രിസ്ക്രിപ്ഷനിൽ എഴുതി തരാൻ സാധിക്കും. ആംബുലേറ്ററി ബി പിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടണിലും കാർഡ്സിലും കാണാം. ആ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഹാർട്ടിൻ്റെ മരുന്നും കൂടി കഴിക്കാനെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു ദിവസം 2-3 hours മരുന്ന് കഴിക്കാനുണ്ടാവും. പക്ഷേ നിങ്ങൾ ബി പിൻ്റെ മെഡിസിൻസ് മാത്രമാണ് കഴിക്കുന്നത്, അത് 2-3 hours കഴിക്കുന്ന മരുന്നാണ് നിങ്ങളുടെ ഡോക്ടർ എഴുതി തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സംസാരിക്കുക. ദിവസത്തിൽ 1 hour മാത്രം ആക്കുന്ന തരത്തിലുള്ള മരുന്നാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കുക. അതുപോലെ തന്നെ മരുന്നിൻ്റെ വില കാരണമാണ് അധികം ആൾക്കാരും കുറച്ച് ദിവസത്തേക്ക് മാത്രമേ വാങ്ങിക്കുകയുള്ളൂ, 1 month അല്ലെങ്കിൽ 2 months. അതിന് പകരം നിങ്ങൾ 1 month or 2 months വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ മരുന്ന് തീർന്നു പോയി മരുന്ന് കഴിക്കാത്തൊരവസ്ഥ വരില്ല. അപ്പോൾ വാങ്ങുന്ന സമയത്ത് അത് കൂടുതൽ സമയത്തേക്ക് വാങ്ങിച്ചു വെക്കുക. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ 1 month മരുന്ന് അവർ ഫ്രീ ഓഫ് ചാർജ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന മരുന്ന് ചിലപ്പം ചില പെർട്ടിക്കുലർ കമ്പനീൻ്റെ മരുന്നായിരിക്കും നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവുക. അതിന് പകരം മറ്റു തരത്തിലുള്ള ജനറിക് മെഡിസിൻസ് ഉണ്ടാവും, അതേ കെമിക്കൽ കമ്പോസിഷൻ ആയിരിക്കും. പക്ഷേ മറ്റ് ചില കമ്പനീസ് ഇതേ മരുന്ന് കുറച്ച് വില കുറഞ്ഞിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ആ മരുന്ന് മാറ്റാൻ പറ്റുമോ, കമ്പനി മാറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി ഒന്ന് ചോദിച്ചു നോക്കുക. ഈ വീഡിയോയിൽ ഞാൻ റെഫർ ചെയ്തിട്ടുള്ള എല്ലാ ആർട്ടിക്കിൾസിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാവുന്നതാണ്. നിങ്ങൾ ബി പിൻ്റെ മെഡിസിൻസ് രാവിലെയാണോ രാത്രിയാണോ കഴിക്കുന്നതെന്നുള്ള കാര്യം ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. നിങ്ങളെപ്പോഴെങ്കിലും ഡോക്ടറോട് ചോദിക്കാതെ ബി പിൻ്റെ മെഡിസിൻ്റെ ഡോസ് കുറച്ചിട്ടുണ്ടോ? ആ കാര്യവും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബി പിൻ്റെ മെഡിസിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ഉയർന്ന ബി പിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഈ ഒരൊറ്റ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.